നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബു, അദ്ദേഹത്തിന്റെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 11 മണിയോടുകൂടി വീട്ടുകാരെ വിളിച്ചതിന് ശേഷം അദ്ദേഹം എങ്ങനെ മരണമടഞ്ഞു എന്ന കാര്യമൊക്കെ തന്നെ വളരെ സംശയത്തോടു കൂടിയാണ് പലരും ചോദിക്കുന്നത്. പല സംശയങ്ങളും ഉണ്ട്. കാരണം പ്രധാനമായും അദ്ദേഹം കുടുംബാംഗങ്ങളെ വിളിച്ചു പറഞ്ഞത് താൻ ട്രെയിനിൽ കയറി എന്നാണ് പറഞ്ഞത്. ആദ്യം ചോദിക്കുന്നു ബസ്സിൽ വരട്ടെ എന്ന് ചോദിക്കുന്നു. വേണ്ട, ട്രെയിനിൽ വരാൻ തന്നെ അത് ഭാര്യ പറയുകയാണ്, AC കോച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അതിൽ തന്നെ വന്നുകൂടെ എന്ന് പറയുന്നു. മറ്റൊന്നും ഒന്നിനെയും കുറിച്ച് ആലോചിക്കേണ്ട എന്നും പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ട്രെയിനിൽ കയറി എന്ന വാട്സാപ്പിൽ സന്ദേശം അയക്കുന്നൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകളും സന്ദേശങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസമേ പുറത്തു വന്നതാണ്. ഇപ്പോഴൊരു നിർണായക സംശയം വരുന്നത്, അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു ക്വാട്ടാസ് ഒഴിയുമ്പോൾ കൃത്യമായി തന്നെ അതിന്റെ താക്കോൽ ആരെങ്കിലും ഏൽപ്പിക്കേണ്ട, ഉത്തരവാദപ്പെട്ട ആരെങ്കിലും ഏൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏൽപ്പിച്ച് പോയതിനു ശേഷം വീണ്ടും എങ്ങനെ അദ്ദേഹം തിരിച്ചെത്തി ആ താക്കോൽ വാങ്ങിയോ, താക്കോൽ വാങ്ങി തുറന്നോ, ആ താഴ് മുഴുവനായി പൊട്ടിച്ച് അദ്ദേഹം അകത്ത് കയറിയോ? പക്ഷെ എന്നാൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യ തെളിവുകളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ, താക്കോൽ പൂട്ടിയിറങ്ങിയ, ക്വാർട്ടേഴ്സ് പൂട്ടിയിറങ്ങിയ അദ്ദേഹം എങ്ങനെയാണ് അവിടേക്ക് വീണ്ടും തിരിച്ചെത്തിയതെന്ന ചോദ്യവും ഉയരുകയാണ്. അദ്ദേഹം ക്വാർട്ടേഴ്സ് പൂട്ടിയിറങ്ങി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. കാരണം സാധാരണഗതിയിൽ ഒരു സെൻഡ് ഓഫ് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു, അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ അമ്പലത്തിനടുത്ത്, ക്ഷേത്രത്തിനടുത്ത് അദ്ദേഹത്തിനെ ഇറക്കിയെന്ന് പറയുന്നു. കോഴിക്കോട് നിന്നും ഒരു സുഹൃത്ത് വരുമെന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം ഒരു ഓട്ടോയിൽ കയറി എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുമുണ്ട്. എന്തായാലും ഈ ക്വാർട്ടേഴ്സിലെ താക്കോൽ എങ്ങനെ ഇദ്ദേഹത്തിന് കയ്യിൽ വന്നു എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ പുറത്തു വരുന്നുണ്ട്. ഒരു ഓട്ടോ ഡ്രൈവറിന്റെ ഓഡിയോ ആണ് പുറത്തു വരുന്നത്. ആ ഓഡിയോ ഒന്ന് കേൾക്കാം. എങ്ങനെ അതിന്റെ താക്കോൽ കിട്ടി, അല്ല അഥവാ ആ വാതില് ചവിട്ട് പൊളിച്ചതാണോ? ഇപ്പം നവീൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ അതിന്റെ അകത്ത് കയറിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ ചവിട്ട് പൊളിച്ചല്ലേ വരും, താക്കോലില്ലല്ലോ. അല്ല, മറ്റ് തേർഡ് കക്ഷികളിന്റെ ബാക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ താക്കോൽ ആർക്കാണോ ഹാൻഡ് ഓവർ ചെയ്ത് അയാളിൽ നിന്നും താക്കോൽ വാങ്ങിക്കാണോ? തീർച്ചയായും അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ താക്കോൽ എങ്ങനെ വന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാന ചോദ്യം. നവീൻ ബാബു ക്വാർട്ടേഴ്സിന്റെ താക്കോൽ കൈമാറി പത്തനംതിട്ടയിലേക്ക് പോകാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാണ് മരണം നടന്ന അർദ്ധരാത്രി ദിവസം. റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതാകട്ടെ ഔദ്യോഗിക വാഹനത്തിൽ ജീവനക്കാരൻ കൂടിയായ ഡ്രൈവറും. തുടർന്ന് ഡ്രൈവർ കളക്ടറേറ്റിൽ കാർ കൊണ്ടുപോയി ഇട്ട ശേഷമാണ് പോയത്. ക്വാർട്ടേഴ്സ് പൂട്ടിപ്പോയ നവീൻ ബാബുവിനെ പിന്നീട് താക്കോൽ എങ്ങനെയാണ് കിട്ടുക? കണ്ണൂരിൽ നിന്നും വിട്ടുപോകാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ നവീൻ ബാബു പിന്നീട് എന്തിനാണ് വീണ്ടും ക്വാർട്ടേഴ്സിൽ പോകുന്നതും പോകേണ്ടി വന്നതും? അങ്ങനെ പോയിട്ടെങ്കിൽ നവീൻ ബാബുവിന് താക്കോൽ എങ്ങനെ കിട്ടും? ആത്മഹത്യ ചെയ്യാൻ ഇരുന്ന ആൾ എങ്ങനെ തൊട്ടു മുൻപ് വീട്ടുകാരുമായി നല്ല രീതിയിൽ സംസാരിക്കും? മാത്രമല്ല, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ആൾ പിന്നെ തിരികെ ക്വാർട്ടേഴ്സിൽ എത്തി മരിച്ചു? അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ ഉയരുകയാണ്. എന്നാലും ഈ സംശയങ്ങളൊക്കെ തന്നെ സാധൂകരിക്കേണ്ട ഘട്ടം വരികയാണ്. കാരണം ഒരു മനുഷ്യൻ അങ്ങനെ പെട്ടെന്നൊക്കെ തന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒക്കെ തന്നെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആത്മഹത്യ എന്ന ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് നിർത്താൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം രണ്ട് പെൺമക്കളുടെ അച്ഛൻ കൂടിയാണ് മരിച്ചത്. കാരണം ആ പെൺമക്കൾക്ക് അറിയേണ്ടതുണ്ട് തങ്ങളുടെ അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്ന്. ഇന്ന് ഈ ഒരു കേസിൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നാളെ വീണ്ടും ഇത്തരം നവീൻ ബാബുമാർ ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ആ സംശയങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടേണ്ട സാഹചര്യവുമാണ് ഉള്ളത്.